ഗാസയുടെ തെക്കൻ നഗരമായ റഫേൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അമ്മ കൊല്ലപ്പെടുമ്പോഴും ഗർഭപാത്രത്തിലുണ്ടായിരുന്ന നവജാത ശിശുവിനെ ജീവനോടെ പുറത്തെടുത്തു. യുദ്ധത്തിൽ തകർന്ന പലസ്തീൻ എൻക്ലേവിലെ പുതിയ ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷം കുഞ്ഞ് സുഖമായിരിക്കുന്നുവെന്ന് ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ അമ്മ സബ്രീൻ, അവളുടെ അച്ഛൻ ഷൗക്രി, 3 വയസ്സുള്ള സഹോദരി മലക് എന്നിവർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കുഞ്ഞിന് അവളുടെ അമ്മായി സുബ്രീൻ എറുഹ് എന്ന് പേരിട്ടു. അതിന്റെ അർത്ഥം സബ്രീന്റെ ആത്മാവെന്നാണ്. തങ്ങൾ അവളെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചുവെന്ന് അടുത്തുള്ള ആശുപത്രിയിലെ ഡോക്ടർ അഹമ്മദ് ഹൌസി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റർ സ്കൈ ന്യൂസിനോട് അറിയിച്ചിട്ടുണ്ട്. അവൾ ഗർഭിണിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ കുഞ്ഞിനെ രക്ഷിക്കാൻ അടിയന്തരമായി സിസേറിയൻ ചെയ്യേണ്ടി വന്നു. ദൈവത്തിന് നന്ദി, കുഞ്ഞിനെ രക്ഷിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ സമയത്ത് പേരില്ലാതെ കുഞ്ഞിന്റെ കയ്യിൽ ആദ്യം ഒരു ലേബൽ ഉണ്ടായിരുന്നു. രക്തസാക്ഷി സബ്രീൻ അൽസ്കാനിയുടെ കുഞ്ഞ് എന്നായിരുന്നു അത്. ഇനി മുതൽ അവളെ പരിപാലിക്കുമെന്ന് അവളുടെ അമ്മാവൻ പറഞ്ഞതായും സ്കൈ ന്യൂസ് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഗാസയ്ക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുന്നതിനിടെ ഇസ്രേലി മിലിറ്ററി ഇന്റലിജൻസ് മേധാവി രാജിവെച്ചു. തെക്കൻ ഇസ്രേലിൽ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് രാജി. സംഭവത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വരുന്ന ആദ്യത്തെ മുതിർന്ന ഇസ്രേലി ഉദ്യോഗസ്ഥനാണ് മിലിറ്ററി ഇന്റലിജൻസ് മേധാവി അഹ്റോൺ ഹലീവ. 2023 ഒക്ടോബർ 7 ശനിയാഴ്ച ഹമാസ് ഇസ്രേൽ രാഷ്ട്രത്തിനെതിരെ മാരകമായ അപ്രതീക്ഷിത ആക്രമണം നടത്തി. എന്റെ കീഴിലുള്ള ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് തങ്ങളെ ഏൽപ്പിച്ച ചുമതല നിറവേറ്റിയില്ല. ആ കടുത്ത ദിനം ഞാൻ എന്നോടൊപ്പം കൊണ്ടുപോകുന്നു. ഹലീവ ഇസ്രേലി സൈനിക മേധാവിയെ അഭിസംബോധന ചെയ്ത് തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച കത്തിലെഴുതിയതാണ് ഇപ്രകാരം. 38 വർഷമായി ഇസ്രേൽ സൈന്യത്തിന്റെ ഭാഗമാണ് 57-കാരനായ അഹ്റോൺ ഹലീവ. നിലവിലൊരു പകരക്കാരനെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ സ്ഥാനം രാജിവെക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഒക്ടോബർ 7 ആക്രമണത്തിലേക്ക് നയിച്ച എല്ലാ സാഹചര്യങ്ങളും ആഴത്തിലും സമഗ്രമായും കൃത്യമായും മനസ്സിലാക്കാൻ ഒരു അന്വേഷണ സമിതി രൂപീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രേലിന്റെ സകല സന്നാഹങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒക്ടോബർ 7 ഹമാസ് ഇസ്രേലിലേക്ക് ആക്രമണം നടത്തിയത്. ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്ന് ഹമാസ് പേരിട്ട 100 കണക്കിന് ഹമാസ് പ്രവർത്തകർ ഇസ്രേലിലേക്ക് ഇരച്ചുകയറിയാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഹോളോകോസ്റ്റിന് ശേഷം ജൂതന്മാർ നേരിടുന്ന കടുത്ത ആക്രമണമായിരുന്നു ഇത്. ഇതിനോട് പ്രതികരിച്ച ഇസ്രായേൽ അന്നു മുതൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ്. ഗാസയിൽ വ്യോമാക്രമണത്തിലൂടെയാണ് ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചതെങ്കിലും പിന്നീടത് കരയാക്രമണത്തിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. നവജാത ശിശുക്കളെയോ ഗർഭിണികളെയോ വെറുതെ വിടാതെയുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ പ്രതിരോധ സേനാ യൂണിറ്റായ നെത്സ യഹൂദിക്ക് ഉപരോധം ഏർപ്പെടുത്താൻ US ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട്. വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ പൌരന്മാർക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിലാണ് ഉപരോധം ഏർപ്പെടുത്തുന്നത്. ആദ്യമായാണ് ഇസ്രായേൽ സൈനിക യൂണിറ്റിനെതിരെ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ജോ ബൈഡൻ ഭരണകൂടം ആലോചിക്കുന്നത്. ഉപരോധം ഏർപ്പെടുത്തിയാൽ 1997 നിയമപ്രകാരം ബറ്റാലിയനും അതിരംഗങ്ങൾക്കും അമേരിക്കയുടെ സൈനിക സഹായമോ പരിശീലനമോ ലഭിക്കുകയില്ല. മനഃപൂർവ്വം മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന വിദേശ സുരക്ഷ സൈനിക പോലീസ് യൂണിറ്റുകൾക്ക് US സഹായവും പ്രതിരോധ വകുപ്പിന്റെ പരിശീലന പരിപാടികളും ഈ നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട്. പ്രത്യേക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സംഘം നടത്തിയ സമഗ്ര അന്വേഷണത്തെ തുടർന്നാണ് നെത്സാ യഹൂദ യൂണിറ്റിനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ US തീരുമാനിച്ചതെന്നാണ് വിവരം. വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന 1-ലധികം ഇസ്രേലി സൈനിക പോലീസ് യൂണിറ്റുകളെ അമേരിക്കയുടെ സഹായം സ്വീകരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കാൻ അന്വേഷണ സംഘം ശുപാർശ ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.